ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികളും സ്ഥാനാർത്ഥികളും വിവിധ വിഷയങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പ് കളം പിടിക്കാനാണ് ശ്രമം. അതേസമയം പ്രചാരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്നും ജില്ലയിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു. മേഘന, വളരെ കുറച്ച് ദിവസങ്ങൾ, 5 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു വോട്ടെടുപ്പിനായി. അതുകൊണ്ട് തന്നെ വിവിധ വിഷയങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തി. എന്തൊക്കെ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്? പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉയർന്നു വരുന്നു? തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഫിജി, സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് ജില്ലയിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ അതിശക്തമായി അല്ലെങ്കിൽ അതിന്റെ അതേ ചൂടോടുകൂടി തന്നെ നിലനിൽക്കുന്നു, തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വിവിധ മുന്നണികൾ, അതായത് LDF ആണെങ്കിലും UDF ആണെങ്കിലും NDA മുന്നണിയാണെങ്കിലും, അവരുടെ കൃത്യമായിട്ടുള്ള ആശയങ്ങളും അജണ്ടകളും ഒക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കളം പിടിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അനുകൂലമായിട്ടുള്ള, അതായത് പ്രചരണങ്ങളിൽ എത്ര മുന്നേറുകയാണെങ്കിലും ഈ വരുന്ന ഒരാഴ്ച അല്ലെങ്കിൽ വരുന്ന 5 ദിവസം അത് എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുന്നു, എങ്ങനെയൊക്കെ പ്രതിരോധം തീർക്കണം, അങ്ങനെയുള്ള ഒരു വലിയ കണക്കുകൂട്ടലുകൾ ഒക്കെ ഉണ്ട് മുന്നണികൾക്കെല്ലാം. അതിൽ പ്രധാനമായും ഈ മോദി വിരുദ്ധ വോട്ടും സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വികാരവും ഒക്കെ വോട്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് UDF മുന്നണി ഉള്ളത്. സ്ഥാനാർത്ഥികളും അത് പറഞ്ഞു തന്നെയാണ്, അതായത് മോദിക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരങ്ങളും ഒക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വോട്ടാക്കാനുള്ള, വോട്ടർമാരെ കാണാനുള്ള ഒരു ശ്രമത്തിലാണ് UDF ഉള്ളത്. അതേസമയത്ത് കഴിഞ്ഞ തവണത്തെ തിരിച്ചടി മറികടക്കാൻ പറ്റുമെന്നുള്ള വലിയ ആത്മവിശ്വാസം LDF ിലുമുണ്ടത് CA അടക്കമുള്ള പൗരത്വ ഭേദഗതി വിഷയങ്ങൾ അടക്കമുള്ള തുടക്കം മുതലുള്ള വിഷയങ്ങൾ ആയുധമാക്കുന്നുണ്ട് LDF. മാത്രമല്ല ഇന്നലെ പ്രചരണത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ പ്രചരണത്തിൽ ഉണ്ടായിരുന്നു. അവിടെ അടക്കം ഇന്ത്യ മുന്നണിയിലെ 2 കക്ഷികൾ തമ്മിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു വലിയ വിഷയം BJP NDA ആയുധമാക്കുന്നുണ്ട്. കാരണം ഇന്നലെ അടക്കം മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും വലിയ തരത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്ന മുഖ്യമന്ത്രി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് BJP NDA വലിയ തരത്തിൽ ആയുധമാക്കുന്നുണ്ട്, തിരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ ഇന്നും മുഖ്യമന്ത്രി ഈ പ്രചരണത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണവുമായിട്ടും പല കേന്ദ്രങ്ങൾ, വടകര ലോക്സഭാ മണ്ഡലത്തിലെ പല കേന്ദ്രങ്ങളിലും പ്രചരണം തുടരുന്നുണ്ട്. ഇവിടെയും വടകര മണ്ഡലത്തിലുണ്ടായിരുന്ന സൈബർ അതിക്രമങ്ങളെ അടക്കം പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാകും, വലിയ പ്രതിരോധം മുഖ്യമന്ത്രി തീർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ആ ഒരു പ്രചരണ പരിപാടി, അതായത് മുഖ്യമന്ത്രിയുടെ ആദ്യ കേന്ദ്രത്തിലുള്ള പരിപാടി അല്പസമയത്തിനകം തുടങ്ങുകയും ചെയ്യും. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ചർച്ചയാകുന്നുണ്ട്. വടകര ലോക്സഭാ മണ്ഡലത്തിലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും ചർച്ചയാകുന്നുണ്ട്. ഇനി ഇത് തുടരുക അല്ലെങ്കിൽ ഈ പ്രചരണത്തിലുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ പ്രചരണത്തിൽ സജീവമായി നിൽക്കുന്നത് ഈ 5 ദിവസവും തുടരുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എല്ലാ മുന്നണികൾക്കും ഉള്ളത്. വിവിധ ദേശീയ നേതാക്കളും ജില്ലയിലേക്ക് എത്തുമെന്നറിയുന്നു ഈ 5 ദിവസങ്ങളിൽ. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണം എവിടെയും ചൂടുപിടിക്കുകയാണ്.